வணக்கம் தத்துவசலாக்களுக்கு ஸ்வாகதம் எல்லாருக்கும் சத்திக்கு புளிஞ்சி இஷ்டானல்லோ எனக்கும் இஷ்டா இன்னத்தை ஸ்பெஷல் வெண்டக்க புளிஞ்சியானு நமக்கு இது உண்டாக்க எந்தெல்லாம் எடுத்து வச்சு நோக்காம் ഇവിടെ മൂന്നാല് വെണ്ടക്ക ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ചാറ് അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ജീരകം അരി ഉലുവ എല്ലാം ഓരോ ടീസ്പൂൺ വീതം എടുക്കുക വറവിന് ആവശ്യമായ ചെറുള്ളി കടുക് ചുവന്ന മുളക് ശർക്കരയും പുളിയും എടുക്കാൻ മറക്കല്ലേ നമുക്കിനി വേഗം പുളിഞ്ചി ഉണ്ടാക്കി നോക്കാട്ടോ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഉലുവ ജീരകം അരി എന്നിവ ഇട്ട് വറുത്തെടുക്കാം വറുത്തെടുത്തിട്ടുള്ള ഈ ചേരുവകളൊന്ന് പൊടിച്ചു വയ്ക്കാം അടുത്തതായി ചീനച്ചട്ടിയിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ നിങ്ങൾക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് ചുവന്ന മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളകൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും അല്പം കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം വെണ്ടക്കാ പുളിഞ്ചി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു വിഭവമാണ് അതുപോലെ തന്നെ അതിന് നല്ല ടേസ്റ്റുമാണ് എരിവും പുളിയും മധുരവും എല്ലാം കൂടെ വന്നിട്ട് ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് വഴന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ പ്രധാന ചേരുവയായിട്ടുള്ള വെണ്ടക്ക ചേർത്ത് വഴറ്റിയെടുക്കാം ഇത് വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഒന്നോ രണ്ടോ വെണ്ടയ്ക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ വെണ്ടക്കപ്പുളി ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക് ഒന്ന് ചെറുതായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം മസാലയൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കിത് ഇനി നമ്മൾക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചത് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറുതായി ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ചിട്ടുള്ള അരി ജീരകം ഉലുവയൊക്കെ കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളൊക്കെ ചേർത്ത് തിളയ്ക്കുമ്പോഴത്തേനും നല്ല സ്മെല്ലാണ് കേട്ടോ നമുക്കിങ്ങനെ എടുത്ത് കഴിച്ചു നോക്കാൻ തോന്നും അത്രയ്ക്ക് നല്ല സ്മെല്ലാണ് വരിക നമ്മുടെ പുളിയിഞ്ചി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു കഷ്ണം ശർക്കര